PVC പൈപ്പും ടയറിന്റെ ട്യൂബും ഉപയോഗിച്ച് ഒരു പൈപ്പ് ബോട്ട്. കഴിഞ്ഞ രണ്ട് തവണയുണ്ടായ പ്രളയങ്ങളും തന്റെ വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചപ്പോൾ ഇനി ഒരു പ്രളയം വരികയാണെങ്കിൽ എങ്ങനെ നേരിടുമെന്ന ചിന്തയാണ് അരീക്കോട് കീഴ്പറമ്പിലെ റഫീഖ് ബാബുവിനെ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചത്. തന്റെ പൈപ്പ് ബോട്ടിനെ കുറിച്ച് റഫീഖ് ബാബുവിന് പറയാനുള്ളത് കേൾക്കാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ PVC പൈപ്പ്, രണ്ട് ട്യൂബ്, 1 കിലോ റോപ്പ്, ഇതാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്, ഇതുണ്ടാക്കുന്നത് ഫസ്റ്റ് ലെയറ് നമുക്ക് പൈപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ തന്നെ നമ്മൾ ചെയ്യുന്നത്. അത് ഫുള്ള് നമ്മൾ സ്റ്റാർ ബോണ്ട് ഇട്ടിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ട് ട്യൂബ് വെക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഡെക്കറേറ്റ് ഫുള്ള് ചെയ്യുന്നത്, സീറ്റ് ഫിറ്റ് ചെയ്യുന്നത്, മറ്റുള്ള നമ്മളെ മുന്നിലുള്ള ഈ ആർച്ച് ചെയ്യുന്നതൊക്കെ അതെല്ലാം പിന്നെയാണ്. പിന്നെ പ്രത്യേകം ഇതിന് പറയാനുള്ളത്, നമ്മുടെ ഈ രണ്ട് സൈഡിൽ കാണുന്ന എക്സ്ട്രാ കൊടുത്ത് രണ്ട് PVC പൈപ്പുണ്ട്. പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് കൊണ്ടാണ് നമ്മൾ ഈ ബോട്ട് നിർമ്മിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു രണ്ടിരട്ടി വ്യാസമുള്ള പൈപ്പാണ് രണ്ട് സൈഡിൽ വരേണ്ടത്. ഇപ്പം ഞാൻ 2 ഇഞ്ച് പൈപ്പിലാണ് ഞാൻ ഈ ബോട്ട് നിർമ്മിച്ചത്. അതിന് 4 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണ് ഞാൻ രണ്ട് സൈഡിൽ നിർമ്മിച്ചത്. അപ്പോൾ ആള് അധികം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അധികം വലിപ്പം വണ്ണമുള്ളത് നമ്മൾ സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ബാലൻസിങ്. ഞാനിപ്പം പോകുന്നത് പങ്കായം ഉപയോഗിച്ചാണ് ഇപ്പം ഞാൻ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചത് നമ്മൾ PVC പൈപ്പാണ്. അതിൻ്റെ മുകളിലായിട്ട് 2 ട്യൂബ് ഫിറ്റ് ചെയ്യും. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ രണ്ട് സീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് പ്ലൈവുഡാണ് ഫസ്റ്റ് ഉപയോഗിച്ചത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സീലിങ്ങിൻ്റെ ഒരു സീറ്റാണിത്. അങ്ങനെ 2 സീറ്റ്, ഫസ്റ്റ് നല്ല കട്ടിയുള്ള ഒരു പ്ലൈവുഡിൻ്റെ സീറ്റ് ഇതിൻ്റെ അടിയിലുണ്ട്. അത് ഇട്ടതിന് ശേഷം ഈ സീറ്റ് ഇടുന്നു. നമ്മൾ 2 സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ, ചെരിയുകയാണെങ്കിൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ 2 സൈഡിൽ 4 ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് കൊടുത്തത്. അതിനാണ് 2 ഭാഗത്തേക്ക് അങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസിങ്ങിനാണ്.